നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് പത്രങ്ങളിൽ അത് സംബന്ധിച്ച വാർത്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചില നീക്കങ്ങളൊക്കെ സൂചിപ്പിച്ച് വാർത്തകൾ നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട അജണ്ട എപ്പോഴത്തേയും അജണ്ടയായ അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി മറ്റൊരു വിഷയവും നാട് ചർച്ച ചെയ്യരുത് എന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെയാണ് തുടർന്നുള്ള സംഭവ വികാസങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പി സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അയോധ്യയിലേക്കുള്ള യാത്രാ പ്ലാനുകൾ ബി ജെ പി സർക്കാരുകൾ തയ്യാറാക്കുകയാണ് എന്നൊക്കെ വാർത്തകളിൽ കാണുന്നു പക്ഷേ അതിനൊക്കെ ഉപരി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര എങ്ങനെയെങ്കിലും തടയുക എന്നുള്ളതാണ് ഓരോ സംസ്ഥാനത്ത് കടക്കുമ്പോഴും ബി ജെ പി സർക്കാരുകളുടെയും ബി ജെ പി എന്ന പാർട്ടിയുടെയും ലക്ഷ്യമെന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് നടപടികൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് ആദ്യം എടുക്കുന്നത് രാഹുലിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് റീഡേഴ്സ് അഡ്വക്കേറ്റ് ആദ്യം പരിശോധിക്കുന്ന വാർത്തയിലേക്ക് കടക്കാം എല്ലാവർക്കും റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് അതത് സംസ്ഥാനത്തെ ഇപ്പോൾ മണിപ്പൂരാണെങ്കിൽ അവിടെ ഇപ്പോൾ ആസാമിലാണെങ്കിൽ ആസാമിൽ ബി ജെ പി സർക്കാരുകൾ എങ്ങനെയെങ്കിലും തടയുക വഴിയിൽ വെച്ച് ബി ജെ പിയുടെ പ്രാദേശിക ഘടകങ്ങൾ അതിനെതിരായി പ്രശ്നമുണ്ടാക്കുക എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് വലിയ പ്രാധാന്യത്തിലുള്ള വാർത്തകളൊന്നും കാണില്ല കാരണം ബി ജെ പിയുടെ കാര്യമൊന്നുമല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമൊന്നുമല്ലോ രാഹുൽ ഗാന്ധിയുടെ കാര്യമായി പോയില്ലേ എന്തായാലും മലയാളം പത്രങ്ങൾ അത്യാവശ്യം കാര്യമായി കൊടുത്തിട്ടുണ്ട് ഹിന്ദു ഒന്നാം പേജിൽ തന്നെ ഈ വാർത്ത നൽകിയിട്ടുണ്ട് അസം പോലീസ് ബുക്ക് രാഹുൽ ഫോർ വയലൻസ് ഡ്യൂറിങ് യാത്ര എന്ന് ഒന്നാം പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട് രാഹുലിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ് രാഹുലിൻ്റെ യാത്രയ്ക്ക് ഗുവാഹത്തിയിൽ പ്രവേശനം നിഷേധിച്ചു എന്ന് മനോരമ ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് രാഹുലിനെതിരെ കേസെടുത്തു എന്ന് സുപ്രഭാതം ലീഡ് വാർത്തയാക്കി തന്നെ നൽകുന്നുണ്ട് അസം മുഖ്യമന്ത്രി ഹിമന്തയും രാഹുലും തമ്മിൽ വാക് എന്ന് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ദേശാഭിമാനി ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളും ഈ വാർത്ത അതിൻ്റെ ഗൗരവ ിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് വീക്ഷണത്തിന്റെ ലീഡ് വാർത്തയാണ് കാക്കയും കാവ്യം ഒരുമിച്ച് എന്നുള്ള ഒരു ഗംഭീര തലക്കൊട്ടൊക്കെ കൊടുത്താണ് വീക്ഷണം ഈ വാർത്ത നൽകുന്നത് അസമിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ ആക്രമണം നടത്തിയതും അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളും ലീഡ് വാർത്തയിൽ വീക്ഷണം എഴുതുന്നു മാതൃഭൂമി ഇത് സംബന്ധിച്ചൊരു മുഖപ്രസംഗം തന്നെ എഴുതുന്നുണ്ട് ജനാധിപത്യത്തിന് അശുഭ സൂചന എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം യാത്ര ആരംഭിച്ചതു മുതൽ ഈ ദിവസം വരെയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ യാത്ര രാഹുൽ ഗാന്ധി നേരിടേണ്ടി വന്ന എതിർപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് ബി ജെ സർക്കാരുകൾ ഉയർത്തുന്ന കാര്യമില്ലാത്ത എതിർപ്പുകൾ അതിൻ്റെ വിശകലനം ഒക്കെയാണ് മുഖപ്രസംഗത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് മെട്രോ വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തിന് ശേഷം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി അയോധ്യയിലേക്ക് പോയാൽ അയോധ്യയെ കേന്ദ്രീകരിച്ച് ചർച്ച നടക്കുക എന്നുള്ളതാണ് ബി ആഗ്രഹം തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അയോധ്യയിലേക്ക് വലിയ തീർത്ഥാടക പ്രവാഹം ഉണ്ട് എന്നാണ് വാർത്തകൾ തിരക്കിൽ അമർന്ന അയോധ്യ എന്ന് മനോരമ ഒന്നാം പേജിലൊരു വാർത്ത നൽകുന്നു അഞ്ച് ലക്ഷത്തോളം പേർ ഇന്നലെ മാത്രം അവിടെ എത്തി എന്നാണ് മനോരമയിലെ വാർത്തയിൽ ട്രസ്റ്റിൻ്റെ അവകാശവാദം ഇത് സംബന്ധിച്ച വിശദാംശവും വാർത്ത നൽകുന്നുണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ തീർത്ഥാടന രാഷ്ട്രീയം എന്ന് മാധ്യമം ഒന്നാം പേജിൽ ഒരു വാർത്ത നൽകുന്നു വിശ്വാസികൾ എത്തിക്കാൻ പ്രത്യേക പ്ലാൻ അതത് ബി ജെ പി സർക്കാരുകൾ തയ്യാറാക്കുകയാണ് എന്നും മാധ്യമം വാർത്ത വിശദീകരിക്കുന്നു അയോധ്യയിലെ മറ്റൊരു വാർത്ത ദേശാഭിമാനി നൽകുന്നത് അയോധ്യയിലെ പ്രതിഷ്ഠ പണി തീരാത്ത ഭാഗം മറച്ച് എന്നാണ് വാർത്ത ചിത്ര സൈത്യമാണ് നൽകുന്നത് ഗർഭഗൃഹമടക്കം ബാക്കി പണിയുള്ള ഒരുപാട് ഏരിയകൾ അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ അത് ശ്രദ്ധിക്കാത്ത വിധം മറച്ച് വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു അയോധ്യയിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനം വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു സാഷ്ടാംഗം വീണ് നാലാം തൂൺ എന്ന് ദേശാഭിമാനിൽ ഒരു വാർത്തയുണ്ട് പ്രതിഫലമായി കോടികളുടെ പരസ്യം ലഭിച്ചു എന്നും ബി ജെ പി കേന്ദ്ര സർക്കാർ കൂടാതെ ബി ജെ പിയുടെ അതത് സംസ്ഥാന സർക്കാരുകൾ കൂടി അതത് സംസ്ഥാനങ്ങളിൽ വലിയ പരസ്യം നൽകുന്നുണ്ട് ഒന്നാം പേജ് ഫുൾ പേജൊക്കെ വലിയ ലക്ഷങ്ങൾ കൊടുത്താണ് പരസ്യം ചെയ്യുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ് മലയാളം പത്രങ്ങളിൽ ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ പോലും യു പി സർക്കാരിൻ്റെ ജോ യോഗിയുടെ ചിത്രമൊക്കെ വെച്ചിട്ടുള്ള ഒരു പരസ്യം ഫുൾ പേജ് പരസ്യം നമുക്ക് പത്രത്തിൽ കാണാം ഇങ്ങനെ ലക്ഷങ്ങൾ കോടികൾ ഒക്കെ ചെലവഴിച്ചിട്ടാണ് പ്രതിഫലമായി നൽകിയിട്ടാണ് പരസ്യം നൽകിയത് എന്നും ദേശാഭിമാനിയിലെ വാർത്തയിൽ പറയുന്നത് നിശബ്ദം ഈ തലക്കെട്ടുകൾ ഇന്ന് സെബാസ്റ്റ്യൻ പോളിന്റെ ഒരു ലേഖനവും ദേശാഭിമാനി എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ പരിശോധിക്കുന്ന ലേഖനം മംഗളം വേറൊരു വാർത്ത നൽകുന്നത് മുസ്ലിം ലീഗിന്റെ ഈ കാര്യത്തിലെ മൗനമാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെയും അവരുടെ ചന്ദ്രിക ഉൾപ്പെടെയുള്ള പത്രത്തിൻ്റെയും മൊത്തത്തിൽ അവരുടെ അഭിപ്രായം എന്താണ് എന്ന് പരസ്യമാക്കാത്ത വിധം ഒരു ഭീതിയോടെയുള്ള സമീപനം ലീഗ് സ്വീകരിച്ചു എന്നുള്ള വിമർശനമുണ്ട് അയോധ്യ ആയുധമാക്കി ലീഗിനെതിരെ സി എന്നാണ് ഇതിൻ്റെ ഫോളോ അപ്പായി മംഗളം വാർത്ത നൽകുന്നത് രാമനെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ശശി തരൂർ പറഞ്ഞ കാര്യം പത്രങ്ങളെല്ലാം വാർത്ത നൽകുന്നു സുപ്രഭാതം അതിൻ്റെ വിശദാംശം നന്നായി തന്നെ കൊടുക്കുന്നുണ്ട് മാത്യു കൊൾനാടൻ്റെ ഭൂമി കയ്യേറ്റത്തിനെതിരായ കേസ് വിജിലൻസ് അന്വേഷണത്തിലായിരുന്നു അത് സംബന്ധിച്ച് അവസാന നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തി കോഴൽനാടൻ ഭൂമി കയ്യേറിയതായി വിജിലൻസ് കണ്ടെത്തി എന്നുള്ള വാർത്ത മനോരമ നൽകുന്നുണ്ട് മാത്യു കോൾനാടൻ അര ഏക്കർ ഭൂമി കയ്യേറിയെന്ന് വിജിലൻസ് കണ്ടെത്തൽ എന്നാണ് മനോരമയുടെ തലക്കെട്ട് പിൻഭാഗത്തെ പേജിലാണെങ്കിലും വാർത്ത നൽകിയിട്ടുണ്ട് മാത്യു കോൾനാടൻ എം എൽ എ ഭൂമി കയ്യേറിയെന്ന് ജനയുഗം കാര്യമായി തന്നെ വാർത്ത കൊടുക്കുന്നു കുഴൽനാടൻ ഭൂമി കയ്യേറിയെന്ന ദേശാഭിമാനിയും വിജിലൻസിൻ്റെ കണ്ടെത്തൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ നൂറ്റി ഇരുപത്തിയെട്ടാം ജന്മദിനമായിരുന്നു ഇന്നലെ അത് സംബന്ധിച്ച വിവിധ ആഘോഷങ്ങൾ രാജ്യത്ത് പലയിടത്തും നടന്നു ബംഗാളിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നടന്ന ആഘോഷങ്ങൾ ചെറിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയെട്ടാം ജന്മദിനത്തിൽ നേതാജിയുടെ തിരോധാനം ചർച്ചയാക്കി മമതാ ബാനർജി എന്ന സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നേതാജി എങ്ങനെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ കഴിച്ചു ു എന്ന് അറിയാൻ കഴിയാഞ്ഞത് നമ്മുടെ നാണക്കേടാണ് എന്നാണ് മമതാ ബാനർജി പറഞ്ഞത് ഗാന്ധിജിയെ ഇകഴ്ത്തി തമിഴ്നാട് ഗവർണർ എന്ന് ജനയകം ഒരു വാർത്ത നൽകുന്നുണ്ട് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് ഗാന്ധിജിയൊന്നുമല്ല സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ന് ഇന്നലത്തെ ദിവസം പറഞ്ഞ വാർത്തയാണത് സ്വാതന്ത്ര്യം നേടിത്തുന്നത് ഗാന്ധിജിയല്ല സുഭാഷ് ചന്ദ്രബോസ് എന്ന് അദ്ദേഹം പറഞ്ഞ വാർത്ത പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൗമതി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പി വ്യാജ വാർത്തകളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് സ്റ്റാലിൻ പറഞ്ഞ വാർത്ത കൗമതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണ്ടും വീണ്ടും തള്ളിവിടുന്ന കേന്ദ്ര നയം വലിയ ചർച്ചയാവുകയാണ് ഏറ്റവും ഒടുവിൽ ഒരു വലിയ നീക്കം കൂടി കേന്ദ്രം നടത്തിയത് കൗമുദി ലീഡ് വാർത്തയായി റിപ്പോർട്ട് ട്രഷറി നീക്കിയിരിപ്പും തടഞ്ഞ കേന്ദ്രം എന്ന തലക്കെട്ടിലാണ് കൗമുദി വാർത്ത നൽകുന്നത് നാലായിരം കോടി രൂപയാണ് അപ്രതീക്ഷിതമായി കേന്ദ്രം ഇപ്പം തടഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം പതിനായിരം കോടി ലഭിച്ച സ്ഥാനത്താണ് ട്രഷറി നീക്കിയിരിപ്പിൽ നിന്ന് നാലായിരം കോടി എടുക്കാനുള്ള കേരളത്തിന്റെ ഇതുവരെയുള്ള സ്വാതന്ത്ര്യത്തെ പിന്തുടർന്നുകൊണ്ടുള്ള നീക്കത്തെ കേന്ദ്രം തടഞ്ഞത് ഇത് അടുത്ത ഘട്ടത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് കേരളത്തിൽ ഇങ്ങനെ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാർക്കുള്ള പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ക്രയവിക്രയങ്ങൾ ആകെ ആ അവതാളത്തിലായിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ട്രഷറി നീക്കിയിരിപ്പും പിടിച്ചതോടെ അടുത്ത പ്രതിസന്ധി ആരംഭിക്കാനിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് അഞ്ച് മാസമായി പെൻഷൻ മുടങ്ങി ഭിന്നശേഷിക്കാരൻ ജീവനൊടുക്കി എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം വരുന്നത് മാധ്യമം ഒന്നാം പേജിൽ ഈ വാർത്താ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകുന്നുണ്ട് കെ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ കേന്ദ്രം ഞെരുക്കിയതിൻ്റെ കാര്യമൊക്കെ കേരളം അനുഭവിക്കുന്നതിനിടയിൽ ആളുകളിടയിലേക്ക് ഒരു യാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ്റെ കേരള പദയാത്ര ഇരുപത്തിയേഴ് മുതൽ എന്ന് കൗമദി വാർത്താ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു നദ്ദയും അമിത്ഷായും വരും എന്നും വിവരമുണ്ട് മസാല ബോണ്ട് തീരുമാനിച്ചത് മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡ് എന്ന് തോമസ് ഐസക്ക് പറഞ്ഞത് മംഗളം ലീഡ് വാർത്തയായി നൽകുന്നു തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ല എന്നും ഐസക്ക് പറഞ്ഞു അന്ന് മംഗളം വാർത്തയിൽ പറയുന്നു കെ എസ് ആർ ടി സിയിലെ മാറ്റം മുഖ്യമന്ത്രിയുടെ നിലപാട് അറിഞ്ഞ ശേഷം എന്ന് ഗണേഷ് കുമാർ എന്ന് മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് കെ ബി ഗണേഷ് കുമാർ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ നയം തന്നെ ലംഘിക്കുന്ന വിധത്തിലൊരു പ്രസ്താവന നടത്തുകയും ഈ ബസ് നമ്മൾ നിർത്താൻ പോവാണോ എന്ന് പറയുകയും വിവാദമാവുകയും പിന്നീട് അതിൽ നിന്ന് പിൻവലിയേണ്ടി വന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതാണ് ഈ ഘട്ടത്തിലാണ് കെ ബി ഗണേഷ് കുമാർ പിണങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞതിന് ശേഷം ഇനി കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ഞാൻ നിങ്ങളോടൊന്നും പറയില്ല എന്നൊക്കെ ഇന്നലെ പത്രക്കാരോട് പറഞ്ഞത് മനോരമ വിശദീകരിക്കുന്നു സുപ്രീം കോടതി അറിഞ്ഞില്ല എന്ന തലക്കെട്ടിൽ മനോരമ ലീഡ് വാർത്ത നൽകുന്നുണ്ട് അതീവ ഗൗരവതരമായ വാർത്ത അദാനിയുടെ കേസുകൾ സുപ്രീം കോടതിയിൽ വരുന്നതിൽ നിന്നും സുപ്രീം കോടതിക്ക് കോടതിക്കകത്ത് തന്നെ ചില നീക്കങ്ങൾ നടത്തുന്ന സംബന്ധിച്ച വാർത്തയാണ് അദാനിയുടെ കേസ് ഉദ്യോഗസ്ഥർ മാറ്റി എന്നുള്ളതാണ് ജഡ്ജിമാർ നിർദ്ദേശിച്ചിട്ടും അദാനി കമ്പനിയുമായി ബന്ധപ്പെട്ട് കേസ് ലിസ്റ്റ് ചെയ്യാതെ സുപ്രീം കോടതി രജിസ്ട്രി എന്നാണ് വാർത്ത ഇതോടൊപ്പം തന്നെ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ വാർത്തകൾ വീണ്ടും വരുന്നു ആശുപത്രി ബോംബിട്ട് തകർത്ത് ഇസ്രായേൽ അമ്പത് മരണമെന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികർ ഈ ആക്രമണത്തിനിടെ ഉണ്ടായ തിരിച്ചാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് സിറാജ് കനത്ത തിരിച്ചടി എന്ന തലക്കെട്ടിൽ ലീഡ് വാർത്ത നൽകുന്നു ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന മാധ്യമവും ലീഡ് വാർത്ത നൽകുന്നു ഇന്നലെ ഏഷ്യൻ കപ്പിൽ നിന്ന് ഇന്ത്യ പുറത്തായ വാർത്ത പത്രങ്ങൾ നൽകുന്നുണ്ട് ഓൾ ഔട്ട് എന്ന തലക്കെട്ടിൽ മനോരമ വാർത്ത നൽകുന്നു ഗുഡ് ബൈ എന്ന് മാതൃഭൂമിയും വാർത്ത നൽകുന്നു ഒരേയൊരു പിഴവ് എന്ന് ജനയുഗം കായികം ബേജിൽ ലീഡ് വാർത്ത നൽകുന്നു ഇന്ത്യയുടെ നോക്കൗട്ട് മോഹം പൊലിഞ്ഞു സിറിയയോടും തോറ്റ് ഏഷ്യൻ കപ്പിൽ നിന്ന് ഇന്ത്യ പുറത്ത് എന്നതാണ് വാർത്തയുടെ വിശദാംശം ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിയോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം